ലിയാസ് ഗാലറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ബട്ടർഫ്ലൈ പ്ലാനിനെ കുറിച്ചിട്ടുള്ളതാണ്. ബട്ടർഫ്ലൈ, ഓക്സാലിസ്, ഷാംറോക്ക് എന്നിങ്ങനെ മൂന്ന് പേരിലാണ് ഈ ചെടി അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് ബട്ടർഫ്ലൈ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ ഇലകളുടെ സ്പെഷ്യാലിറ്റി കൊണ്ടാണ് ഇതിനെ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. മഷിത്തണ്ടിനേക്കാൾ കട്ടി കുറഞ്ഞ തണ്ടുകളാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്ലാന്റ് നാശമാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതിലുണ്ടാവുന്ന പൂക്കൾ ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളാണ്. എന്നാലും ഇതിൻ്റെ ഇലകൾക്ക് തന്നെയാണ് കൂടുതൽ ഭംഗി. ഇനി ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ചിട്ട് പറയാം. ചെറിയ തൈക്ക് കൂടുതൽ കെയറിങ് ആവശ്യമാണ്. അവ ഷെയ്ഡിലോ അല്ലെങ്കിൽ ഇൻഡോറിലോ വെച്ച് വേണം വളർത്താൻ. കുറച്ച് വലുതായിട്ടൊരു മെച്ചുവേർഡ് ചെടിയായി കഴിഞ്ഞാൽ പുറത്തു വയ്ക്കാവുന്നതാണ്. വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, നല്ല രീതിയിൽ ഡ്രെയിനേജ് ഉള്ള പോട്ടാണെങ്കിൽ ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. വാട്ടർ ഡ്രെയിനേജ് കുറവാണെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ അത് ഡയറക്റ്റ് മഴയുള്ള സ്ഥലത്ത് വെക്കാനും പാടില്ല. ഈ പ്ലാന്റിന് വേരുകൾ ഉണ്ടാവില്ല. ഇതിൻ്റെ അടിയിൽ കിഴങ്ങുകളാണ് ഉണ്ടാവുക. അതിനെ റൈസോൺസ് എന്നാണ് പറയുന്നത്. ഈ റൈസോൺസിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ വളത്തെ കുറിച്ചിട്ട് പറയാം. പ്രധാനമായിട്ടും നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ ചാണകപ്പൊടി മാത്രമാണ് ഇതിനാവശ്യം. ചെടികൾ നട്ടുകഴിഞ്ഞ് ഒന്ന് രണ്ട് മാസം കൂടുമ്പോൾ മാത്രം വളയിട്ട് കൊടുത്താൽ മതി. മഴ സീസണിൽ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. സമ്മർ സീസൺ ആകുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കണൽ പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പുഴുക്കളുടെ ശല്യമുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ചെടികളിലും ചെയ്യുന്ന പോലെ തന്നെ നീം ഓയിൽ, അതായത് വേപ്പെണ്ണ അതിൽ ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നന്നായി വളർന്നു വന്ന ഒരു ചെടിയിൽ നിന്നും കിഴങ്ങ് മാറ്റി നട്ട് നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള ചെടിയിൽ നിന്ന് വേണം കിഴങ്ങും ചെടിയും കൂടിയും കൂട്ടിയെടുക്കാവുന്നത്. അല്ലെങ്കിൽ കിഴങ്ങ് മാത്രം എടുത്താലും മതിയാവും. നമ്മുടെ വീടിന് തന്നെ ഒരു അലങ്കാരമാണ് ഈ പ്ലാന്റ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.